തൊടുപുഴയിൽ പോലീസുകാർക്ക് SFI പ്രവർത്തകരുടെ മർദ്ദനം. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന 10 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെ ഒരു രണ്ട് യുവാക്കളെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് ആക്രമിച്ചതിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാർ അവരെ തടയാൻ ചെന്ന സമയത്ത് ആ കൂട്ടത്തിൽ വന്ന ആരോ ഒരു പ്രവർത്തകർ ഈ എൻ്റെ പോലീസുകാരനെ തള്ളി താഴെ ഇട്ടു. അതിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ അറിയാവുന്ന ഒരു 10 പേർക്ക് വരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീഡിയോക്കകത്ത് ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വിവരങ്ങളുമായി KV സന്തോഷ് കുമാർ ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം? പ്രജല, ഇന്നലെ തൊടുപുഴ IHRD ഒരു വിദ്യാർത്ഥിയായ ബിബിൻ ബോസ് എന്നയാളുടെ IHRD വെച്ച് മർദ്ദനമേറ്റിരുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയപരമായ ഒരു സംഘർഷമായിരുന്നില്ല. ഇതിനുശേഷം ഈ മർദ്ദന അത് സംബന്ധിച്ച് അവർ പരാതി നൽകിയിരുന്നുമില്ല. എന്നാൽ ഇന്ന് വൈകുന്നേരം ബിബിൻ ദാസിനെ മർദ്ദിച്ച ആളുകൾ, ബിബിൻ ദാസ് SFI എന്നതാണ്, ബിബിൻ ദാസിനെ മർദ്ദിച്ച ആളുകൾ തൊടുപുഴ പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള മുനിസിപ്പൽ പാർക്കിന് എതിർവശത്തായി നിൽക്കുന്നത് SFI നേതാക്കൾ കണ്ടു. ഇതിനകത്ത് SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഇവർ നിൽക്കുന്നത് കണ്ട്. ഇവർ ഈ ബിബിൻ ദാസിനെ മർദ്ദിച്ച ആളുകളെ SFI നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിക്കുന്നു. ഇത് കണ്ട തൊടുപുഴ പോലീസ് സ്റ്റേഷനിലിന് മുമ്പിൽ നിന്നിരുന്ന ASIയും അതുപോലെ തന്നെ ഒരു പോലീസുകാരനും ഇത് തടയാനായി ഓടിയെത്തുന്നു. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ ഇവരെ ഈ SFI നേതാക്കളുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘം മർദ്ദിക്കുകയാണുണ്ടായത്. ഈ മർദ്ദനത്തിൽ ASI ജോസഫ് എന്നയാളിനെ ഇവർ തള്ളി റോഡിലേക്ക് മറിച്ചിടുകയും ചെയ്തു. എതിരെ വന്ന ബൈക്കിൽ നിന്നും ഭാഗ്യത്തിന് മാത്രമാണ് ASI ജോസഫ് രക്ഷപ്പെട്ടത്. സംഭവം സംബന്ധിച്ച് വൈകുന്നേരം പോലീസിനോട് അന്വേഷിച്ചപ്പോൾ ഇത് വലിയ കാര്യമുള്ള സംഭവമല്ല എന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ ഈ മർദ്ദനം സംബന്ധിച്ച ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള തൊടുപുഴ നഗരസഭയുടെ CCTVയിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് സംഭവം വീണ്ടും വിവാദമായത്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.